ലഞ്ച് കഴിക്കാൻ പോവുക, ചോറെല്ലാം എടുത്ത് വെച്ചു വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദം സേറ വ്ളോഗ്സ്. ഇനി കറി എടുത്തിട്ട് വരട്ടെ. ഇന്നാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചിക്കൻ കറി, ഒരു ശകലം ചിക്കൻ കറി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് ഇന്നത്തെ കറി. ഇച്ചിരി ഇത്തിരി ഇച്ചിരേ ഉള്ളൂ, ഇത് രണ്ടെണ്ണം ശകലം വീതേ ഉള്ളൂ. ഇനി കറി ഉണ്ടാക്കണം. അതിന് അരി വെച്ചിട്ടുണ്ട് കണ്ടേ, പയർ മെഴുക്കുവരട്ടി വെക്കാൻ പോവുക. 120 രൂപ ഒരു കിലോ, അര കിലോ 5. ഇതാ വൈകുന്നേരത്തേക്കുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇത് രണ്ടും ഉണ്ട്, കിഴങ്ങ് മെഴുക്കുവരട്ടിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ ചോറും. ഇത് വൈകുന്നേരത്തേക്ക് ഇനി കഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ അല്ല സബോള അരിഞ്ഞ് റെഡി ആക്കിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, നല്ലോണം എരിവ് ഇട്ടാ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇനി കഴിക്കട്ടെ. ചോറാണെന്ന് നല്ല ചോറുണ്ട്, അടച്ചിട്ടതേ എടുത്തോണ്ട് വെച്ചേ ഉള്ളൂ. പെട്ടെന്ന് കഴിക്കട്ടെ, എന്നിട്ട് വേണം എൻ്റെ പൂച്ചിക്കൂടെ ചോറ് കൊണ്ട് കൊടുക്കാൻ. ചിക്കൻ കറിയും കൂടെ, എന്നിട്ട് കഴിക്കട്ടെ. ഞാൻ ഉപ്പിൻ്റെ കുറവുണ്ട്. കിഴങ്ങ് മെഴുക്കോട്ടെ ഇതിനകത്തോട്ടാണ് എടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് കഴിക്കുന്നതിനൊക്കെ നല്ലത്. വേണ്ട ചിക്കൻ്റെ ഗ്രേവി ഇന്ന് റോഡിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു, അതാ അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ ഉണ്ടാക്കിയാണ്. ഇപ്പം ഇതോടെ കഴിക്കാൻ എടുക്കായിരുന്നു. വന്നപ്പോഴത്തേക്ക് 12 മണിയായിരുന്നു, അത് കഴിഞ്ഞൊരു ചോറിലായിട്ട് റെഡിയാക്കി ഇതേ ഉള്ളൂ. ഇപ്പം സമയം 2 മണിയായി, എൻ്റെ പൂച്ചയാണെ പുറത്തു നിന്ന് കരയുക. സമയം കഴിക്കുന്ന സമയമായി, അതെ പുറത്ത് ഇപ്പോൾ ഉണ്ടല്ല, പെട്ടെന്ന് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കാൻ. ഞാൻ നോക്കറാണ്ടോ എന്ന്, പോയില്ലേ ഇവിടെ? ആ അതാണ് വെക്കും. ആ ഉറണത് ഇവിടെ ഉണ്ട്, ഇപ്പം കൊണ്ടുതരാം കേട്ടോ, ഇപ്പം തന്നെ കൊണ്ടുതരാം. ഇത് നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യും? ഏ നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കൊണ്ടുതരാടാ. അവിടെ ഇന്ന് അവിടെ ഇന്നു അവിടെ കിടന്നു അല്ലേ, പെട്ടെന്ന് തന്നെ കൊണ്ടുതരാം കേട്ടോ. ആ വേണ്ട വേണ്ട കയറണ്ട, അകത്തോട് കയറണ്ട, അകത്തോട് കയറണ്ട, അകത്ത് കയറണ്ട, അകത്ത് കയറണ്ട, തൊഴിക്കും ഞാൻ പോ. അവിടെ ഇന്നു കഥ അടയ്ക്കാൻ പോ, മാറ് മാറാൻ. ഞാൻ പെട്ടെന്ന് കൊണ്ടുതരാം കഴിച്ചിട്ട്. കഥ തുറന്ന് വരണ്ട, ഞാനിപ്പോൾ കൊണ്ടുതരാം, ഇപ്പം കൊണ്ടുതരാം കേട്ടോ. ഞാനേ പെട്ടെന്ന് കഴിക്കട്ടെ, എന്നിട്ട് കൂടെ ഇട്ട് കൊടുക്കട്ടെ.
എടാ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ കൊണ്ടിട്ട് തരാമെന്ന്. ഇറങ്ങി ഇറങ്ങി ഇറങ്ങ്, പുറത്തിറങ്ങ്. നീയൊക്കെ ഉണ്ടല്ലേ ചിലപ്പം, അല്ലെങ്കിൽ ഒരാളെ മൂത്രം ഒഴിച്ചെങ്കിലേ വലിയ പാടാ. കഴിഞ്ഞ ദിവസം ഒഴിച്ചിട്ട് ഞാൻ കൊണ്ടുതരാം. വിശന്നിട്ടായിരിക്കും കഥ തുള്ളി കളിത്തറന്ന് അത് കയറി വന്ന്. ഇതെല്ലാം പോയിട്ടെ, പെട്ടെന്ന് കഴിക്കട്ടെ. ബാക്കി ഇത് ഇത്രയും എൻ്റെ പൂച്ചയ്ക്ക. ഇതാ നല്ലത്, നല്ല രുചിയായിരിക്കും ഇങ്ങനെ മൊത്തമായിട്ട് കുഴച്ച് കഴിക്കുന്നത്. ഡോറായിട്ട് തള്ളണ്ട, ഞാൻ ഇപ്പം കൊണ്ടുവന്നിട്ട് തരാം. ഞാൻ കഴിച്ചു കഴിഞ്ഞേ എൻ്റെ പൂച്ച കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ മൂന്ന് ചിക്കൻ പീസ് ഇട്ട് ഇളകി കൊടുക്കുന്നത്. അവിടെ പുറത്ത് നിന്നുകൊണ്ട് വലിയ ബഹളമാണ്. ഇപ്പം കഥ തള്ളി തുറന്ന് കയറി വരും, അതിന് മുമ്പ് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ ഇളക്കട്ടെ. ഓക്കെ ഇളക്കി, ഇനിയേ കൊണ്ടിട്ട് കൊടുക്കട്ടെ. പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള ചോറും എല്ലാം ഇളക്കി റെഡിയാക്കി. ആണ്ട അകത്ത് കയറി വന്നോ, എല്ലാം ഇറങ്ങടാ. എടേ ഇറങ്ങാൻ പറ്റാത്ത വന്ന്, ഞാൻ തല്ലി, ഞാൻ വടിയെടുത്ത് ഞാൻ തല്ലി. ഞാൻ ഇറങ്ങ ഇറങ്ങ. നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യും? ഇത് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ചോറ് വരാൻ വീട്ട് തരാൻ പറ്റില്ല. അമ്മാർന്ന് ആണ്ടേ, നിന്നോട് ഞാൻ പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കാലുമൂട്ടി കിടന്ന് ഞോണ്ടരുതെന്ന്. മാറ്, ഇറങ്ങാ ഇറങ്ങ്, ഇറങ്ങാൻ അവർ പറഞ്ഞിട്ടുണ്ടോ? ഇറങ്ങുന്നുണ്ടോ? നോക്കിയേ അവിടെ വാതിക്കുന്നത് മാറാൻ. ഇപ്പൊ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല കാലുമുട്ടിയിലും. അവിടെ ഇങ്ങനെ അമ്മയും വന്നു. എടാ മാറാൻ, അവരിച്ചിരി ചോറിട്ട് കൊടുക്കാൻ ഞാൻ എന്തും അത് സമ്മതിക്കത്തില്ല. പൂച്ച എടാ മാറി നീ അങ്ങോട്ട്, ഞാൻ ഇട്ട് തരാമെന്ന്. കണ്ട നിങ്ങളുടെ അമ്മയുണ്ട് കരയിൽ നിന്ന് കാൽമുട്ടിട്ട് മാറുന്നുണ്ടോ നോക്കി? മാറത്തില്ല, മാറാതെ അങ്ങനെ നിൽക്കും എന്നെ അങ്ങോട്ടും ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ. ഇട്ട് തന്നു അവൻ, എന്നിട്ടും പോയിട്ടില്ലെന്നില്ല, ഇവിടെ നിൽക്കുക. ആ കഴുകി പോയി പെട്ടെന്ന്. രാവിലെ ഇട്ട് കൊടുത്ത ബ്രെഡാണ് അവിടെ മൊത്തം ആക്കി പൊടി കിടക്കുക. കഴുകി പെട്ടെന്ന്. എന്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദം സേറ വ്ളോഗ്സ്.